കുടുംബശ്രീ തിരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ കലാശിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കുടുംബശ്രീ തിരഞ്ഞെടുപ്പിലാണ് സംഘർഷമുണ്ടായത്. കുടുംബശ്രീ തിരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിലാണ് മത്സരാർത്ഥിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് ADS തിരഞ്ഞെടുപ്പാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ADS ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി വോട്ടവകാശമുള്ള 11 അംഗങ്ങളിൽ UDF അംഗമായ ഒരാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തുപോയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. 11 അംഗങ്ങളിൽ ഒരാൾ പുറത്തുപോയതോടെ ഇരുപക്ഷത്തും 5 പേർ വീതമായി. ഇതിനിടയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുകയും നറുക്കെടുപ്പിലൂടെ ഇടതംഗം വിജയിക്കുകയുമായിരുന്നു. കുഞ്ഞിന് സുഖമില്ലാത്തതിനാലാണ് UDF അംഗം പുറത്തുപോയതെന്ന് UDF നേതാക്കൾ പറയുന്നു. അതേസമയം നടപടിക്രമങ്ങൾക്കിടയിൽ പുറത്തുപോയവർക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടാവില്ലെന്ന് ഇടതു പ്രവർത്തകരും പറയുന്നു. മത്സരാർത്ഥിയായ ഇടതു പ്രവർത്തക ഹാജറയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തെക്കുറിച്ച് ഹാജർ പറയുന്നത് ഇങ്ങനെ: ഏഴാം വാർഡിലെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കും, നല്ല ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ വോട്ട് ചെയ്ത് ഫസ്റ്റ് BPL ലിസ്റ്റ് SC ആർക്കും APL ലിസ്റ്റ് അതൊന്നും ഒരു കുഴപ്പമില്ലാതെ നടന്ന്. പിന്നെ ഞാൻ ജയിച്ചപ്പോൾ വൈസ് പ്രസിഡൻ്റ് ടീമും കൂടെ 4ാം വാർഡിലെ ആൾക്കാരും കൂടി കടന്നു കയറി ഞങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ സാറെ ഭീഷണിപ്പെടുത്തി. പിന്നെ ഞങ്ങൾ കയ്യേറ്റങ്ങളിയായി. അപ്പോൾ നിൻ്റെ മോനെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ തടുത്ത്, അപ്പോൾ എൻ്റെ കൈ പിരിച്ച് പരിക്ക്, കയ്യിൻ്റെ ഇവിടെ പിരിച്ചപ്പോൾ എനിക്ക് ഇവിടെ കയ്യിൻ്റെ ഷോൾഡറിനോട് വേദന ഉണ്ട്. അതേസമയം ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് UDF. ഞങ്ങൾ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന് 6-ഉം 5-ഉം ആയി. 6 UDF അനുകൂല പാനലിലും 5 LDF അനുകൂല പാനലിലും വന്ന്. അങ്ങനെ ഞങ്ങളെപ്പോലെ ഈ സഹോദരി കുട്ടിക്ക് സുഖമില്ലാതെ, ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടീനെ കൊണ്ട് സുഖമില്ലാതെ ഭർത്താവ് വിളിച്ചും എഴുതി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോയി വരാമെന്ന് പറഞ്ഞ് പോന്നതാണ്. അപ്പോൾ ആ പോയി കുട്ടീനെ കണ്ട് അപ്പം തന്നെ തിരിച്ചു കയറി പോകുന്നു. തിരിച്ചു പോകുന്നു പോരുമ്പോൾ ഞാൻ ആ വണ്ടി കൊണ്ടുവരുന്നു. വണ്ടി കൊണ്ടുവന്ന് പോലെ അവരെ വണ്ടി ആ ഹാളിലേക്ക് കയറ്റുമ്പോൾ ഒരു ഒന്ന് തടഞ്ഞതാണ്. തടഞ്ഞ് എന്നെ അവർ ഉണ്ടി തന്നെ ഞാനത് മറിഞ്ഞിട്ട് വീണ്. പോക്കും ചില പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ അങ്ങനെ ആൾക്കാരങ്ങനെ പിടിച്ചു മാറ്റി. അതാ പ്രശ്നം ഉണ്ടായത്. മർദ്ദനമേറ്റ ഇടതുമുന്നണി പ്രവർത്തകർ KMCT ആശുപത്രിയിലും UDF പ്രവർത്തകർ താമരശ്ശേരിയിലും ചികിത്സ തേടി. സംഘർഷത്തെ തുടർന്ന് പോലീസ് അകമ്പടിയോടെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് പുറത്തു കടക്കാനായത്. CTV പ്രാദേശിക വാർത്ത മുക്കം.